ഹായ് മുജീബ് സർ, നമ്മുടെ ഹാൾ ഓഫ് ഫെയിം ഇന്റർവ്യൂയിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ കടന്നു വന്ന വഴിയിൽ നമ്മൾ എടുത്തിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളും പറയുന്നതിലൂടെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹാൾ ഓഫ് ഫെയിമിന്റെ ഒരു ഉദ്ദേശം. സർ, എങ്ങനെയായിരുന്നു നമ്മുടെ കാറ്റ്സോളിലേക്ക് വന്നത്? സാറിന്റെ സ്വദേശം എവിടെയാണ്? എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ സ്വദേശം ഇപ്പം താമസിക്കുന്ന കൊടുങ്ങല്ലൂരാണ്, തൃശ്ശൂർ ജില്ലയിൽ. ഫാമിലി എന്ന് പറഞ്ഞ വൈഫ്, രണ്ട് പിള്ളേർ. ഞാൻ ഒരു ബി ഒ സി എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട് ഞങ്ങളുടെ, അതിൽ പ്രവീൺ സാർ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അങ്ങനെയാണ് പ്രവീൺ സാറിനെ പറ്റി അറിയണേ. അങ്ങനെ ഒരു ലിങ്ക് കണ്ട് അങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ഏകദേശം അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം, കാറ്റ്സോളിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് സാറിന്റെ ലൈഫിൽ വന്ന ചേഞ്ചസ്? ശരിക്കും എന്ത് ബിസിനസ്സാണ് സാർ ചെയ്യുന്നത്? ഞാൻ അലൂമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ട് ചെയ്യുന്നതാണ്. പി വി സി ഡോറ്, അലൂമിനിയം, പിന്നെ ഷീറ്റ്സ്, അങ്ങനത്തെ ബി ടു ബി ബിസിനസ്സാണ് ചെയ്യുന്നത്. എനിക്ക് ക്യാമറയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ക്യാമറ വരുന്ന വെച്ചാല് ഇതേവരെ ഒരു വീഡിയോ പേഴ്സണലായിട്ട് എടുക്കാറില്ല, മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാറ്, ഫോട്ടോ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ 10 ഡേയ്സ് വീഡിയോ ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം സാർ ചെയ്തിരുന്നു. അപ്പൊ ആദ്യം കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു മടിയായിട്ടാണെങ്കിലും പിന്നെ നമുക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മാറ്റം വരുള്ളൂ എന്ന് തിരിച്ചറിവിലൂടെ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നല്ല ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയായി. അത് തന്നെ വലിയ മാറ്റം വന്നു. അപ്പൊ ആളുകളെല്ലാവരും ചോദിക്കാറുണ്ട് ഇത്ര ഫ്രീ ആയിട്ട് എങ്ങനെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാമെന്ന്. ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, വാട്സാപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അധികവും വീഡിയോയിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, വളരെ സന്തോഷം. കാരണം നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് വീഡിയോസ് ആണ്. വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതിനുശേഷം സാറിന്റെ ബിസിനസ്സിൽ നമ്മുടെ ഫ്രീഡോ ചലഞ്ച് പ്രോഗ്രാംസ്, പല കാര്യങ്ങൾ, നമ്മൾ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ഷൻ എടുക്കാനായിട്ട് കഴിഞ്ഞത്? ഏതൊക്കെ കാര്യങ്ങളാണ് സാറിനെ സ്വാധീനിച്ചിട്ടുള്ളത്? അതായത് നമ്മൾ ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് കാര്യം ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. ചെയ്തതിന്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മാത്രം അത് വരുള്ളൂ. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റിവെക്കണമെന്ന് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പാറ്റേൺ നമ്മൾ മൊത്തമായി ചേഞ്ച് ചെയ്തു. ഞാൻ രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 4:30 എഴുന്നേക്കും. അപ്പൊ അത് തന്നെ നമുക്ക് വലിയ ഒരു മാറ്റം വന്ന്, നമുക്ക് ഫിസിക്കലി മെന്റലി നല്ല കുറച്ച് ഉന്മോഷം കിട്ടി, നമുക്ക് ടൈം ഒരുപാട് കിട്ടി. അതാണ് ഏറ്റവും വലിയ വ്യത്യാസമുള്ളത്. എല്ലാവരും മടിക്കുന്ന കാര്യമാണ് രാവിലെ എഴുന്ന പറഞ്ഞത്, വൈകി കിടക്കുക എന്ന് പറഞ്ഞത്. വൈകി കിടന്നിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് ഞാൻ ശരിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ രാവിലെ എണീക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷം. അതോടൊപ്പം തന്നെ സർ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം മെമ്പേഴ്സ് ഉണ്ടാവും. അവരിൽ പല ആൾക്കാരും ഈ വീഡിയോസിൽ വരാനൊക്കെ ഭയങ്കരമായിട്ട് ബാഗിൽ നിൽക്കുന്ന, ശരിക്കും ബി ടു ബി ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സാറിന് അവരോട് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഈ തുടക്കക്കാർക്ക് വീഡിയോയിലേക്ക് വരാനായിട്ട് അവരിലേക്ക് നമുക്ക് എന്താണ് മെസ്സേജ് കൊടുക്കാൻ കഴിയുക? നമ്മ വീഡിയോയിലൊക്കെ ഉള്ളൊരു പേടി മാറ്റാൻ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മ ആരാണെന്ന് നമ്മുടെ മിററിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുക. അപ്പൊ നമുക്ക് ആ ചെയ്യുന്ന ആക്ഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ നമ്മ നമ്മളോട് തന്നെ സംസാരിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു ചിന്ത വേണ്ട. നമ്മ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കുറെ ആളുകളുണ്ട് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് കുറച്ച് പേടി വരുന്നത്. പേടി വരുമ്പോന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി നമുക്ക് വീഡിയോ ചെയ്യാൻ ഒട്ടും പറ്റില്ല. എല്ലാവരും തെറ്റിദ്ധാരണയാണ് എന്ന് വെച്ചാല് നമ്മളിങ്ങനെ പലതും ചിന്തിച്ചു വരുമ്പോ നമുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും ഇങ്ങനെ വരുന്നുണ്ട്. നമ്മ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നമ്മൾ നോർമലി മറ്റൊരാളോട് എങ്ങനെ സംസാരിക്കുന്നു അതേ രീതി നമ്മ സംസാരിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാവുന്നുള്ളൂ. നമ്മ കുറച്ച് എഫർട്ട് എടുക്കുക, നമ്മൊരു 10% എഫർട്ട് എടുത്താൽ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ 90% ആയിരിക്കും റിസൾട്ട്. ആ എഫർട്ട് എടുക്കാനുള്ള മെന്റാലിറ്റിയാണ് നമ്മൾ ആദ്യം മാറേണ്ടത്. നമുക്ക് എല്ലാവർക്കും മാറേണ്ടത് അവിടെയുണ്ട്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിലാണ് ശരിക്കും വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് സാർ പറയുന്നത്. സാർ, നമ്മുടെ കൂടെ ഉള്ളവരുടെ ഒരു നല്ല കണക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം അവരുടെ സപ്പോർട്ടും ബാക്കിയുള്ളവരുടെ ഒരു ഇടപെടകൾ എങ്ങനെയുണ്ടായിരുന്നു? ഈ പ്രത്യേകിച്ച് ബിജു സാറിനെ ഞാൻ എടുത്തു പറയണം. എന്നുവെച്ചാല് എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ബിജു സാറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഫ്രീഡോ ചലഞ്ചില് ഞാനായിരുന്നു ലീഡർ, അപ്പൊ ബിജു സാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നുവെച്ചാല് ഞാൻ ഒരാളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കും, മാക്സിമം ശ്രമിക്കും. ബിസാറ് നല്ല സപ്പോർട്ടിങ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ തോംസൺ അതുപോലെ ഏകദേശം ഫീൽഡൊക്കെ, പുള്ളി ഇന്റീരിയർ ആണെങ്കിലും ഫീൽഡ് ഏകദേശം സെയിം ആയതുകൊണ്ട് പുള്ളിയായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഒന്നിനെ ഞാൻ പുള്ളിനെ വിളിക്കും, അല്ലെങ്കിൽ പുള്ളി എന്നോട് വിളിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ കമ്മ്യൂണിക്കേഷനിലൂടെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ പറ്റും.
പിന്നെ സ്മൈലിക്ക, അങ്ങനെ കുറെ ആളുകൾ, ഒരുപാട് ആളുകൾ. അതായത് കാൽസൽ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ആയി മാറി. ഇപ്പൊ ഇനി ജൂൺ 16-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ ചോദിച്ചു സാറിനോട് ചോദിച്ചത് 15-ാം തീയതി എങ്ങനെയെങ്കിലും എത്താൻ പറ്റും എന്ന് ചോദിച്ചതിന്റെ കാര്യം അതാണ്. എല്ലാരെയും ഒന്നുകൂടെ കാണാനും അവരായിട്ടുള്ള നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ നമുക്കും കിട്ടും, നമുക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാനും പറ്റും. അതിലൂടെ മാത്രമേ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുള്ളൂ. അതെ, നമ്മുടെ കഴിഞ്ഞ ഓഫ്ലൈൻ ഇവന്റിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് പ്രവീൺ സാറിനെ അന്ന് കാണുന്നത്. പക്ഷെ ഞാൻ നമ്മ കുറെ ധാരണകൾക്ക് പുറത്താണ് വന്നത്. പക്ഷെ അതൊക്കെ മാറ്റി മറിച്ച് നല്ലൊരു ഒരു നല്ലൊരു ഫാമിലിയെ കിട്ടി. എല്ലാവരും അത്രയും സപ്പോർട്ടിംഗ് ആയിരുന്നു. ഓരോരുത്തരാണെങ്കിലും ഫസ്റ്റ് കണ്ട ആളുകളാണെന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും എല്ലാവരായിട്ടും എല്ലാവരും നല്ല സപ്പോർട്ടിങ് തന്നിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം അതിൽ കൂടുതൽ ആളുകൾ സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു ഇതിലേക്ക് എത്തിയതിനു ശേഷം ഇപ്പം ശരിക്കും ഡയമണ്ട് മെമ്പർഷിപ്പിലാണ് ആയിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം ഇതുവരെയും സാർ എത്തിയത് ഇതില് ഡയമണ്ടിലേക്ക് സ്വിച്ച് ചെയ്തതിനു ശേഷം സാറിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു വ്യത്യാസം? ഞാൻ ആദ്യമായിട്ട് ഡയമണ്ടിൽ വന്ന് കുറച്ച് കുറച്ച് ദിവസങ്ങൾ കുറച്ച് ഈ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് ഇതിൽ വന്നാൽ ഓട്ടോമാറ്റിക് നമ്മൾ അതിലേക്ക് ആവും എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നീടാണ് കുറച്ചും കൂടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. നമ്മൾ കുറച്ചെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പറഞ്ഞ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ സാർ പറയുന്നുണ്ടായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്യണവരെ മാത്രം സാർ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ അതും നമുക്കിതാണ്. അപ്പൊ നമുക്ക് എപ്പോഴും എന്ത് കാര്യം ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളത്. നമുക്കിപ്പോ അതിനുള്ള സമയം ഇപ്പൊ എല്ലാവർക്കും 24 മണിക്കൂറുള്ളൂ. അപ്പൊ 24 മണിക്കൂറിൽ നമ്മ അത്യാവശ്യം നമുക്ക് ശരീരത്തിന് റെസ്റ്റ് വേണം. എനിക്ക് കുറച്ച് നാളത് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാല് രാത്രിയും കുറച്ച് അധികം വർക്ക് ചെയ്യും. ആവറേജ് 1 മണിക്കൂർ, ഒരു ദിവസം 5 to 6 മണിക്കൂർ വരെ സൂമിൽ ഇരിക്കാറുണ്ട്. അപ്പൊ അതിന് കുറച്ച് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഞാൻ അതിന് കുറച്ച് ദിവസങ്ങൾ കയറിയിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മൈൻഡ് ഫ്രഷ് ആയാലും മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടുള്ളൂ. അതായത് നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മ ആദ്യം നമുക്ക് നമ്മുടെ ആരോഗ്യം ഉണ്ടാക്കി എടുക്കേണ്ടത്. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിലൂടെ തന്നെ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഈ മാനസികമായിട്ടൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ വന്നിട്ട് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാർ എടുക്കുന്ന ഒരു ആക്ഷൻ എന്തായിരിക്കും? ഞാൻ മാക്സിമം യാത്രകളിൽ ഏർപ്പെടും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരായിട്ട് കുറെ അധികം നേരം സംസാരിക്കും, അല്ലെങ്കിൽ ഒന്നും പറ്റില്ലെങ്കിൽ കുറച്ചധികം നേരം ബീച്ചിൽ പോയി. ഓക്കെ, വളരെ സന്തോഷം സാർ ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞാല്. സാർ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സിനോട്, പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബിലെ മെമ്പേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ കാൽസുള്ള ധാരാളം മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം, ആ മെമ്പേഴ്സിനോട് സാറിന് കൊടുക്കാനുള്ള മെസ്സേജും, അതോടൊപ്പം തന്നെ സാർ ഇതുവരെയും എന്തുമാത്രമാണ് സാറിന് അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്? സാറിന്റെ അലുമിനിയം ഫാബ്രിക്കേഷൻ ബിസിനസ് ആണെങ്കിലും മറ്റ് ബിസിനസ്സിലൂടെയൊക്കെ ഇതിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു പ്രോഗ്രസീവ് എമൗണ്ട് എന്തുമാത്രം സാറിന് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഏകദേശം ഒരു 8 ലാക്ക് ആയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സിന് സാറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാത്ത മെമ്പേഴ്സിന് എന്താണ് മെസ്സേജ് കൊടുക്കാനുള്ളത്? ഓൾറെഡി ഉള്ള മെമ്പേഴ്സിന് എന്താണ് കൊടുക്കാനുള്ളത്? അതായത് നമ്മുടെ ടൈം മാക്സിമം നമ്മ കുറച്ച് ടൈം മതി എടുക്കൽ മതി. നമ്മളിപ്പോ ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മ ഒരു 3-4 മണിക്കൂർ നമ്മ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം വേണം എവിടെ എത്തണം. നമുക്ക് എന്താ ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ ഒരു ഫോൺ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫോണിന്റെ വില എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഫോൺ എത്ര ദിവസം കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ചിന്ത ഇടുക. അപ്പൊ ആ ഫോൺ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമ്മ അങ്ങനത്തെ ഒരു ടാർജറ്റ്. ഞാൻ വെച്ചാല് ഞാൻ ചെറുപ്പകാലത്ത് ഒരു 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ഒരു സഞ്ചയിക എന്നൊരു പദ്ധതി വന്നത്. അപ്പൊ പദ്ധതി വന്നപ്പോ നമ്മ കുറെ ശതത്തിൽ വീട്ടിൽ നിന്ന് അപ്പൊ വാപ്പ ഗൾഫിലായിരുന്നു, അപ്പൊ ഉമ്മയുടെ വീട്ടില്. അപ്പൊ ഞാൻ കണ്ടീഷൻ വെച്ചേക്കണെന്ന് വെച്ചാല് വീട്ടിൽ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ തെങ്ങിന്റെ പട്ട, മടല്, അങ്ങനത്തെ സാധനങ്ങള് ഒരെണ്ണത്തിന് ഇത്ര പൈസ, 10 പൈസ 5 പൈസയൊക്കെ ഉണ്ടെന്നിട്ട ആ പൈസ കളക്ട് ചെയ്ത് ആഴ്ചയിലാവുമ്പോ 100-100 രൂപ കൂടുതൽ ഉണ്ടാവും, ഏറ്റവും കുറഞ്ഞത് കൂടുതൽ ഉണ്ടാവും. അങ്ങനെ കുറച്ച് പൈസകൾ നമ്മൾ സമ്പാദിക്കാൻ പഠിച്ചു. അപ്പൊ എത്ര പൈസ കിട്ടിയാലും അതെങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകണം എന്നുള്ളൊരു തീരുമാനം അന്ന് തന്നെ ഉണ്ട്. പിന്നെ ഫാദർ ആണെങ്കിൽ അത്രയും നല്ല വളരെ പാവപ്പെട്ട ഒരു വീടായിരുന്നു നമ്മുടെ. അത്യാവശ്യം പുള്ളി നല്ല രീതിയിൽ ഇങ്ങനെ ഏൺ ചെയ്ത് തന്നെയാണ് പുള്ളി മുന്നോട്ട് പോയത് ബിസിനസ്സും. അതാണ് ഞാൻ
എൻ്റെ ഒരു 17 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഫാദർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാദറും വേറൊരു പാർട്ട്ണറും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാദറിന് വേറെ കുറച്ച് സെമിക്കട്ടിൻ്റെ പരിപാടിയാണ്. ഞങ്ങളുടെ ഏരിയ അതാണ്, വൈപ്പിനായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ താമസം മാറിയിട്ട് ഒരു 6 വർഷമായിട്ടുള്ളൂ. അപ്പൊ നമ്മിങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമ്മൊരു എന്തെന്നാണ് ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്താം. അതായത് നമ്മൾ ചെറിയ എമൗണ്ടുകൾ സേവ് ചെയ്യുക. അത് നമ്മൾ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഡെയിലി എങ്ങനെയൊക്കെ മാറ്റാം എന്നുള്ള സിസ്റ്റം ഉള്ളത്. മറ്റുള്ളവർ ചെയ്യണ മാസം മാറ്റുക എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ഷോപ്പാണ് നടത്തുന്നത്. ഇപ്പൊ ഷോപ്പിൽ ശരിക്കും വർക്ക് ഉണ്ട്, വർക്കിംഗ് ഒരു ഇയറിൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ 300 ദിവസം ഉണ്ടാവുള്ളൂ. ഒരു ഇയർ എന്ന് പറഞ്ഞാൽ 365 ദിവസം ഉണ്ട്. ആളുകൾ അങ്ങനെ കണക്ട് ചെയ്യില്ല. അപ്പൊ 300 ദിവസം എന്ന് പറഞ്ഞ സാധനങ്ങൾ, പിന്നെ അതിൽ നിന്ന് ഇത്ര ദിവസം കുറയുന്ന കണക്ക് കൂട്ടുക. അപ്പൊ 300 ദിവസത്തിൽ വന്ന ചെലവുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഒരു ദിവസത്തെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അത് വെച്ചാൽ ഒരു ദിവസം നമുക്ക് എത്ര രൂപ വേണം എന്ന് വെച്ചാൽ അത് നമ്മൾ മാറ്റണം ആദ്യം തന്നെ. ചില ചെലവുകൾ ഇപ്പൊ സാലറി ഉണ്ടാവും, ടെലിഫോൺ ബിൽ ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും, മറ്റ് എക്സ്പെൻസുകൾ ഉണ്ട്, വണ്ടിയുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡെയിലി ഡെയിലി മാറ്റും. അപ്പൊ നമുക്ക് ഏകദേശം ഇപ്പൊ നമ്മ ഒരു 2-3 വർഷത്തെ ട്രാക്ക് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ എത്ര ശതമാനം നമുക്ക് ഇൻക്രീസ് വരും എന്ന് വെച്ചാൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാൻ പറ്റും. നമ്മ അങ്ങനെ അങ്ങനെ മാറ്റും. മറ്റു സാധാരണ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ GST പൈസ ആണെങ്കിൽ തന്നെ ഡെയിലി അല്ലെങ്കിൽ 3 ദിവസം എത്തുമ്പോൾ നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് ഒരു 5-6 അക്കൗണ്ടുകളുണ്ട്. അപ്പൊ അങ്ങനെ സേവ് ചെയ്താൽ മാത്രം നമുക്ക് സേവിങ്സ് ഉണ്ടാവുള്ളൂ. മറ്റേത് എല്ലാവരും ചെയ്യണമെന്ന് വെച്ചിട്ട് മാസം അവസാനം 20-ാം തീയതിയാണ് GST അടക്കേണ്ടത്. അപ്പൊ 19-ാം തീയതി അന്വേഷിക്കുള്ളൂ GST അടക്കേണ്ട പൈസ എവിടെയാണ് നന്ന് അന്വേഷിക്കുള്ളൂ. 1-ാം തീയതി സാലറി കറക്റ്റ് 1-ാം തീയതി ഞാൻ സാലറി കൊടുക്കും. എന്ത് പ്രതിസന്ധി ഉണ്ടാവും 1-ാം തീയതി സാലറി കൊടുത്തിരിക്കും. നമ്മ 1-ാം തീയതി ആകുമ്പോൾ പൈസ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ കൊടുക്കാൻ പറ്റുള്ളൂ. ആളുകൾ ചെയ്യണമെന്ന് 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ആകുമ്പോൾ അന്വേഷിക്കണം എങ്ങനെ അക്കൗണ്ടിൽ ഈ പൈസ കൊടുക്കാൻ പറ്റും. അതുപോലെ പാല് പേപ്പറൊക്കെ പൈസ 1-ാം തീയതി തന്നെ കൊടുക്കും. അപ്പൊ അവരോടൊക്കെ പറഞ്ഞാണ് 5-ാം തീയതിക്കുള്ളിൽ കളക്ട് ചെയ്തേക്കണം എന്നാണ് പറയണത്. അപ്പൊ നമ്മ ആ ഒരു ട്രാക്കിലേക്ക് നമ്മായി കഴിഞ്ഞാൽ മാത്രം നമുക്കപ്പൊ എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് ആണ് നമ്മൾ സേവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വലിയ എമൗണ്ട് ആയിരിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് അതിലൊരു നല്ലൊരു ഒരു 20-25% വരെ നമ്മൾ ചാരിറ്റി ചെയ്യണം. ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല. നമ്മളിപ്പോ ഇസ്ലാമിൽ പറയുന്നത് വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയരുത് എന്നാണ്. അത്രയും ഉള്ള സുതാര്യത ഉണ്ടാവണം അതിൽ. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്നിട്ട് നമ്മളെ വളർച്ച ഉണ്ടാവും, നമുക്ക് സന്തോഷം ഉണ്ടാവും. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ ധരിക്കണത് കൊടുത്താൽ കുറയുന്നുള്ള മൈൻഡ് ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ കൂടുന്നുള്ളൂ എന്ന് പറയുള്ളൂ. പിന്നെ അത്യാവശ്യം നമ്മ കുറച്ച് നല്ല രീതിയിലുള്ള ഡ്രസ്സുകളും ഭക്ഷണ രീതിയിലൊക്കെ നമ്മൾ എപ്പോഴും എപ്പോഴും അല്ല കുറച്ചെങ്കിലും രീതിയിൽ മാറണം. അപ്പൊ നമുക്കിപ്പോ ഞാനിപ്പോ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണം അത്യാവശ്യം നല്ല ഹോട്ടലിൽ താമസിക്കാറുള്ളൂ അവിടെ ഉള്ളു. അപ്പൊ നമുക്ക് അവരായിട്ടുള്ള ചുറ്റുപാടുകൾ അവിടുത്തെ ഉള്ള ആളുകൾ ഉള്ള മെന്റാലിറ്റി നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുക. വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ചെറിയ സ്വപ്നം നമ്മൾ ഒരിക്കലും കാണാതിരിക്കുക. പക്ഷെ നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് എത്താനുള്ള വഴി നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടും അത് നമ്മൾ പ്രാവർത്തികമാക്കുക. അതെ, വളരെ സന്തോഷം മുജീബ് സാർ. ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടിലെ. നമ്മുടെ മണി മാനേജ്മെന്റ്, ഡിഫറെന്റ് അക്കൗണ്ട് ആണെങ്കിലും ചാരിറ്റബിൾ ആണെങ്കിലും നമ്മൾ എല്ലാ വീക്ക്ലി മീറ്റിംഗിലും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ ഒരു നല്ല ശതമാനം നല്ല രീതിയിൽ സാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയും നമ്മുടെ ബിസിനസ് നന്നായിട്ട് പോട്ടെ. ഒരു ഡിജിറ്റൽ ലീഡർ ആയിക്കൊണ്ട് ശരിക്കും ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ക്യാമറയുടെ ഫ്രണ്ടിലൂടെ ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയട്ടെ. ഇപ്പോൾ ട്രഡീഷണലി നമ്മൾ ചെയ്തിരിക്കുന്ന ബിസിനസ് കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നു. എത്ര വർഷമായി സാറിന്റെ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? അതിന്റെ വർഷം എത്രയായിരുന്നു? 30 വർഷം ഏകദേശം. 1996 ആണ്. 28-29 വർഷമായി. അതെ അതെ അതെ, ഏകദേശം 10-30 വർഷത്തോളം എക്സ്പീരിയൻസ് അലുമിനിയം ഫാബ്രിക്കേഷൻ ബിസിനസ്സിൽ. ഇനി നമ്മൾ ഡിജിറ്റലി ആകുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പരിധികൾ വർദ്ധിക്കുകയാണ്. ലോകത്തെ ഏത് ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ല ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പ്, കാരണം സാർ ചെയ്യുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട് ലൈഫിൽ. വളരെ കുഞ്ഞു നാളിലെ കിട്ടിയ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പല കാര്യങ്ങളും ഒത്തിരി ആൾക്കാർക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ വൈകുന്തോറും ആ വ്യക്തി, നമ്മൾ സെർവ് ചെയ്യേണ്ട വ്യക്തി റോങ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ അവർ കുറച്ചുകൂടെ ഒന്ന് അടുക്കും ചിട്ടയിലേക്ക് വരും. കാരണം നമ്മുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെയിൻ ലൈൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ അളക്കാനായിട്ട് സാറിന്റെ ഈ ഒരു ഡിസ്കഷൻ സംസാരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലാം കണക്ക് കൂട്ടി ഒരു ഗോൾ ഉണ്ടാവണം. ഒത്തിരി കിടന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നില്ലല്ല, പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇത് ഈ ഒരു ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സാറിന്റെ ഇതേ നോളജ് മറ്റൊരാളിലേക്ക് എത്തും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
കണക്ട് ചെയ്യാൻ പറ്റും. വളരെ സന്തോഷം, ഇത്രയും സമയം നമ്മുടെ ഒരു ഹോൾ ഓഫ് ഫെയിം ഇന്റർവ്യൂലേക്ക് ആയിരുന്നു അല്ലേ. ഇനിയും ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. ഇനി നമുക്ക് മറ്റൊരു ഹോൾ ഓഫ് ഫെയിമിലെ നല്ലൊരു അച്ചീവ്മെന്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വരുന്ന ഓഫ്ലൈൻ മീറ്റിംഗിന് നേരിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ. വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ സർ? വേറെ എന്തെങ്കിലും പറഞ്ഞു നിർത്താനുണ്ടോ? അതായത് ഇപ്പൊ ആളുകൾ ബിസിനസ് ചെയ്യുന്നപ്പോഴും ലോൺ എടുക്കുന്നത്, അത് ആ ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്താൽ നമുക്ക് അതിന്റെ ലോൺ അടക്കാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എത്ര കയ്യിലുള്ള എത്ര എന്ന് വെച്ചാൽ ആ എമൗണ്ടിൽ ബിസിനസ് ചെയ്യുക. അപ്പൊ അതിന് പറ്റുന്ന ബിസിനസ് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ഒരിക്കലും അറിയാത്തൊരു ബിസിനസ്സിലേക്ക് എടുത്ത് ചാടരുത്. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ ബിസിനസ് ചെയ്യുന്ന ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ സാധാരണ ആളുകളുടെ ധാരണ എന്ന് വെച്ചാൽ സെയിം ഫീൽഡിലുള്ളവരോട് ചോദിച്ചാൽ പറഞ്ഞു തരില്ല എന്നുള്ള മൈൻഡാണ്. പക്ഷേ കാൽസോളിൽ വന്നപ്പോൾ ഞാൻ അതിൽ ശരിക്കും വ്യത്യാസം വന്ന് അനുഭവിച്ച്. പിന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഷോപ്പിലൊന്നും പോകാറില്ല, ഞാൻ രണ്ടോ മൂന്നോ ദിവസം ഷോപ്പിൽ പോകാറുള്ളൂ. പക്ഷേ എൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കും. ഞാൻ പോയില്ലെങ്കിൽ അപ്പോൾ ഒരു നല്ലൊരു സിസ്റ്റം എപ്പോഴും ഉണ്ടായിരിക്കുക, നല്ലൊരു ടീം എപ്പോഴും ഉണ്ടായിരിക്കുക. പിന്നെ എന്റെ സിസ്റ്റം എന്ന് വെച്ചാൽ രാവിലെ ഞങ്ങളുടെ ഏരിയയിൽ ഷോപ്പ് തുറക്കണ എല്ലാവരും 7:30 മണിക്കാണ്. ഞാൻ ഷോപ്പ് തുറക്കണ 9 മണിക്കാണ്. ഷോപ്പ് ക്ലോസ് ചെയ്യണ എല്ലാവരും 8:30 ആണ്. ഞാൻ 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പൊ മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള ചിന്ത നമ്മൾ എപ്പോഴും ഉണ്ടാവണം. അതാണ് എല്ലാവരോടും കൊടുക്കാനുള്ള ഉപദേശം. പിന്നെ നമ്മളിപ്പോ ആരോടെങ്കിലും മെറ്റീരിയൽ എടുക്കണോടത്ത് എവിടെ നിന്നെങ്കിലും നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡേറ്റ് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതാണ് മെയിൻ പ്രശ്നമുള്ളത്. പിന്നെ എപ്പോഴും നമ്മളെ കസ്റ്റമർ എപ്പോഴും നമ്മളവരായിട്ട് ഒരു പരിധിവരെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ചില ഏരിയകളിലുള്ള കസ്റ്റമറായിട്ട് നമുക്ക് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു അകലം പാലിക്കണം. ഞങ്ങളുടെ ബിസിനസ് അങ്ങനത്തെയാണ്. ബി ബിസിനസ് ആകുമ്പോൾ ആദ്യം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ എത്ര ഇതാണെങ്കിലും നോ എന്ന് പറയാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കുക. ഇതെല്ലാവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമുക്ക് എന്ത് പറഞ്ഞാലും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. നമ്മ ഇപ്പൊ എന്റെ ഫാദറൊക്കെ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ആരുടെ മുമ്പിലും തല കുനിക്കരുത്. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ എപ്പോഴും 100% പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു ആരുടെ രീതിയിലും മുമ്പിൽ തല കുനിക്കരുത്. നമ്മൾ തല കുനിച്ചാൽ അവിടെ പോയി. നമുക്ക് ലക്ഷ്യത്തിൽ എത്തിപ്പെടാനും പറ്റണ ഒരു കാര്യം അതാണ്. അതായത് ഫാദർ, ഫാമിലി, എന്റെ ഫാമിലി വൈഫാണെങ്കിലും പിള്ളേരാണെങ്കിലും എല്ലാവരും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ട്, സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ്. അപ്പൊ അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി എപ്പോഴും കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമുക്ക് വീണ്ടും കാണാം. വളരെ സന്തോഷം. ബൈ.